1967 ജൂൺ എന്നത് മിഡിൽ ഈസ്റ്റിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു മാസമായി മാറാൻ മണിക്കൂറുകളുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. യുദ്ധസമാന സാഹചര്യത്തിൽ ഇസ്രയേലിനെ വളഞ്ഞ് അറബ് രാജ്യങ്ങളുടെ ചുരുങ്ങിയത് 200,000 സൈനികരും 1,000-ൽ അധികം ടാങ്കുകളുമൊക്കെ നിലകൊള്ളുന്ന സമയത്താണ് ഇസ്രയേൽ സുപ്രധാന പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നതും അത് മണിക്കൂറുകൾ കൊണ്ട് പൂർത്തിയാക്കിയതും. അതാണ് ഓപ്പറേഷൻ ഫോക്കസ്. സോവിയറ്റ് യൂണിയൻ്റെ അനുഗ്രഹാശിസ്സുകളുള്ള 600-ൽ അധികം ഫൈറ്ററുകളുള്ള ഈജിപ്ഷ്യൻ എയർഫോഴ്സ് എന്നത് മിഡിൽ ഈസ്റ്റിലെ അക്കാലത്തെ ഏറ്റവും ശക്തമായ വ്യോമസേനയായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യത്തിൽ അത്രയും വലിയൊരു എതിരാളിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ഏക സാധ്യതയായി പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് മാറുകയായിരുന്നു. ഇത്തരമൊരു സന്ദർഭത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇസ്രയേൽ പദ്ധതികളും തയ്യാറാക്കിയിരുന്നു. ഏതായാലും 1967 ജൂൺ 5 രാവിലെ ആ പദ്ധതി നടപ്പിൽ വരുത്തുകയുണ്ടായി. അതിനെ ഓപ്പറേഷൻ മോക്ഡ് അഥവാ ഓപ്പറേഷൻ ഫോക്കസ് എന്നവർ വിളിച്ചു. പദ്ധതി വാക്കുകളിലൊക്കെ വളരെ ലളിതമാണ്. ഇസ്രയേലിൽ നിന്ന് ഫൈറ്റർ ജെറ്റുകൾ ഈജിപ്തിലേക്ക് കടന്നു ചെന്ന് അവരുടെ 11 ബേസുകളെയും ഫൈറ്ററുകളെയും തകർക്കുക എന്നത് മാത്രം. എന്നാൽ അത്യപൂർവമായ ചലഞ്ചിങ് മിഷനാണ് സത്യത്തിൽ അന്ന് നടന്നത്. മേജർ ജനറൽ മോട്ടി ഹോഡിൻ്റെ നേതൃത്വത്തിലാണ് ഇസ്രയേൽ ഇത് നടപ്പിലാക്കിയത്. അങ്ങനെ ഇസ്രയേൽ ഫൈറ്റർ പൈലറ്റുമാരോട് സജ്ജരാവാൻ ആവശ്യപ്പെട്ടു. കമ്മ്യൂണിക്കേഷനുകൾ ഉണ്ടാവില്ലെന്നും നിങ്ങൾ പറ്റുന്നത്രയും താഴ്ന്നു പറക്കണമെന്നും നമ്മുടെ സഹോദരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ മരിച്ചു വീഴുന്നത് നിങ്ങൾ കണ്ടാൽ പോലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആദ്യ ലക്ഷ്യമെന്നത് ഈജിപ്തിൻ്റെ ബേസുകളും റൺവേകളും ഗ്രൗണ്ട് ചെയ്യപ്പെട്ട വിമാനങ്ങളും തകർക്കുക എന്നത് മാത്രമായിരിക്കണമെന്ന് നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടു. നമ്മൾ ഇവിടെ പരാജയപ്പെട്ടാൽ ഇസ്രയേൽ ഇല്ലാതാവുമെന്നും അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും വിജയിക്കാനായി ഇറങ്ങുന്നുവെന്നും അവർ പ്രതിജ്ഞ കൂടിയെടുത്തു. അങ്ങനെ വെറും 200-ഓളം ഫൈറ്റർ ജെറ്റുകൾ മാത്രമുള്ള ഇസ്രയേൽ എന്ന രാജ്യം ഈജിപ്ത് എന്ന വമ്പൻ രാജ്യത്തിൻ്റെ പടയുമായി പോരിനിറങ്ങുകയാണ്. 1967 ജൂൺ 5 രാവിലെ  7:45 കൃത്യമായി ആക്രമണം നടത്തണമെന്ന നിർദ്ദേശം വന്നു. അതിനനുസരിച്ച് ഇസ്രയേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഒരുങ്ങി. പലതവണയായുള്ള അപ്രതീക്ഷിത ആക്രമണങ്ങൾ നടത്തുക എന്നതായിരുന്നു പദ്ധതി. ആ സമയം ഇസ്രയേലിൻ്റെ യുദ്ധസജ്ജമായ ഫൈറ്ററുകൾ എന്നത് 196 എണ്ണമായിരുന്നു. അതിൽ 12 എണ്ണം ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഓപ്പറേഷൻ ഫോക്കസിനായി ഒരുങ്ങി. ഓർക്കുക, ഇസ്രയേൽ എന്ന രാജ്യത്തെ കാക്കാൻ ബാക്കിയുള്ളത് 12 ഫൈറ്ററുകൾ മാത്രം. അങ്ങനെ ജൂൺ 5 രാവിലെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇസ്രയേൽ ഫൈറ്ററുകൾ ഈജിപ്തിൻ്റെ എയർഫോഴ്സ് ബേസുകളെ ലക്ഷ്യമാക്കി പറക്കുകയാണ്. മെഡിറ്ററേനിയൻ കടലിന് മുകളിലൂടെ ഫൈറ്ററുകൾ അങ്ങനെ പറന്നു. റഡാർ ഡിറ്റക്ഷൻ ഒഴിവാക്കുന്നതിനായി പരമാവധി താഴ്ന്നാണ് ഇസ്രയേൽ ഫൈറ്ററുകൾ എന്ന് പറഞ്ഞത്. ഈജിപ്തിൻ്റെ റഡാറുകൾ എയർ ട്രാഫിക്കിലെ അൺയൂഷ്വൽ മൂവ്മെൻറ്റിനൊന്നും കണ്ടെത്തിയതുമില്ല. എന്നാൽ ജോർദാൻ്റെ റഡാറുകൾ ഇത് കണ്ടെത്തുന്നുണ്ട്. ജോർദാൻ ഈജിപ്തിന് സന്ദേശം നൽകുന്നുണ്ടെങ്കിലും കോഡ് നെയിമിലെ മാറ്റത്തെ തുടർന്ന് അത് കെയ്റോയിൽ എത്തുകയുണ്ടായില്ല. ഈജിപ്ഷ്യൻ ഫൈറ്ററുകളുടെ പൊതുവെ രാവിലെയുള്ള പട്രോളിനപ്പുറം ബ്രേക്ക്ഫാസ്റ്റ് സമയത്തിനായുള്ള ഇടവേള കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടാവുന്നത്. ഒപ്പം ആ സമയത്ത് ഈജിപ്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫായിരുന്ന ഫീൽഡ് മാർഷൽ അബ്ദുൽ ഹക്കീം അമർ ആ സമയം ഒരു യാത്രയിലായിരുന്നു. അമറിൻ്റെ പ്ലെയിനിനായി എയർ ഡിഫൻസ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി എയർ ഡിഫൻസ് സിസ്റ്റം തന്നെ ഈ സമയം ഈജിപ്ത് നിർത്തിവെക്കുകയുണ്ടായി. റഡാർ ഡിറ്റക്ഷനും താഴെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവയൊക്കെ എന്തെങ്കിലും വ്യത്യാസമുണ്ടാക്കുമോ എന്നതൊക്കെ സംശയമാണ്. ഇത്തരത്തിൽ തെറ്റുകളുടെ കൂമ്പാരം ഈജിപ്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഇസ്രയേലിന് അത് കൂടുതൽ എളുപ്പമായി മാറി. അങ്ങനെ കുതിച്ചെത്തിയ ഇസ്രയേലിൻ്റെ ഫൈറ്ററുകൾ ഈജിപ്തിൻ്റെ മേഖലകളിലേക്ക് കടക്കുകയും ഈജിപ്തിൻ്റെ എയർഫോഴ്സ് ബേസുകൾക്ക് നേരെ, കൃത്യമായി പറഞ്ഞാൽ 11 ബേസുകൾക്ക് നേരെ അപ്രതീക്ഷിതമായ ആദ്യ വേവ് ആക്രമണം നടത്തുകയുണ്ടായി. ആദ്യമേ തന്നെ ഇസ്രയേൽ ലക്ഷ്യമിട്ടത് ബേസുകളിലെ റൺവേകളെയായിരുന്നു. ഈജിപ്ഷ്യൻ പൈലറ്റുമാർക്ക് അവരുടെ ജെറ്റുകളെ തയ്യാറാക്കി പറത്താനുള്ള സമയം പോലും നൽകാതെ ഇസ്രയേൽ ഞൊടിയിടയിൽ വീണ്ടും ആക്രമണം നടത്തി. ഗ്രൗണ്ട് ചെയ്യപ്പെട്ട മിക്ക വിമാനങ്ങളെയും തകർക്കുകയുമുണ്ടായി. 8 മിനിറ്റിനുള്ളിൽ ഇസ്രയേലിൻ്റെ അടുത്ത വേവ് ആക്രമണങ്ങളുണ്ടായി. ഈ സമയം 14 ബേസുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഈ സമയവും ഈജിപ്തിന് കാര്യമായ തോതിൽ പ്രതിരോധിക്കാനോ തിരിച്ചാക്രമിക്കാനോ ഒന്നും പറ്റുകയുണ്ടായില്ല. വീണ്ടും 3ാം വേവ് ആക്രമണങ്ങളുമുണ്ടായി. വെറും 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇസ്രയേലിൻ്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഈജിപ്തിന് നഷ്ടമായത് 200-ലേറെ യുദ്ധസജ്ജമായ എയർക്രാഫ്റ്റുകളാണ്. ഇസ്രയേലിനാകട്ടെ നഷ്ടം വെറും 19ഉം ആയിരുന്നു. 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഈജിപ്തിൻ്റെ 2/3 എയർ പവറും നാമാവശേഷമായി എന്ന് പറയാം.
അറബ് മേഖലയിലെ ഏറ്റവും വലിയ ശക്തി അങ്ങനെ മിനിറ്റുകൾ കൊണ്ട് തകർന്ന് തരിപ്പണമായി. അതിലൂടെ ഓപ്പറേഷൻ ഫോക്കസ് വലിയ വിജയമായെന്ന് പറയാം. സത്യത്തിൽ യുദ്ധചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച, വിജയിച്ച, കിൽ റേഷ്യോ ഒക്കെ ഏറ്റവും അധികമായിട്ടുള്ള എയർ ക്യാമ്പയിനായിരുന്നു ഓപ്പറേഷൻ ഫോക്കസ്. ഈ ആക്രമണങ്ങളെ തടയാനായി ജോർദാനും സിറിയയുമൊക്കെ ഇസ്രയേലിൻ്റെ മേഖലകളിലേക്ക് കടന്നു കയറി ചില ആക്രമണങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും വിജയം കണ്ടില്ല. ഏതായാലും ഓപ്പറേഷൻ ഫോക്കസ് എന്ന ഒറ്റ നടപടിയിലൂടെ ഇസ്രയേലിന് ഈജിപ്തിൻ്റെ മേഖലകൾക്ക് മുകളിലും സൈനായി മേഖലയിലുമൊക്കെ വലിയ തോതിലുള്ള എയർ സുപ്പീരിയോറിറ്റി നൽകുകയാണ് ഉണ്ടായത്. ഈജിപ്ത് എന്ന വലിയ വ്യോമശക്തി തകർന്നതുകൊണ്ട് തന്നെ ഇസ്രയേലി എയർഫോഴ്സിന് മറ്റു മേഖലകളിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകുന്നതിനും ഇത് സഹായകമായി മാറി. ഇസ്രയേലിനെ തകർക്കാനായി ഏതാണ്ട് 200,000 അറബ് സൈനികരും 1,000-ത്തിലധികം ടാങ്കുകളുമൊക്കെ ആയിരുന്നു ഇസ്രയേൽ അതിർത്തി മേഖലകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഒരുമിച്ചുള്ള ഒരു അറബ് ആക്രമണമുണ്ടായാൽ ഇസ്രയേലിന് പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കാത്തതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ഫോക്കസ് എന്ന പദ്ധതി അത്യധികം കൃത്യതയോടെ ഇസ്രയേൽ വിജയിപ്പിച്ചു എന്നുകൂടി പറയേണ്ടതുണ്ട്. ഇസ്രയേലിൻ്റെ ഈ വിജയത്തിന് പിന്നാലെ ഇസ്രയേൽ ജോർദാൻ രാജാവിന് ഒരു സന്ദേശമയക്കുകയുണ്ടായി. യുദ്ധത്തിൽ നിന്ന് വിട്ടുനിന്നാൽ ഇസ്രയേൽ ജോർദാനെ ആക്രമിക്കില്ല എന്നതായിരുന്നു അത്. എന്നാൽ തകർന്ന് തരിപ്പണമായ ഈജിപ്തിന് എന്ത് പറയണമെന്ന് പോലും അറിയാത്ത സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവർ കള്ളക്കഥകളും റിപ്പോർട്ടുകളും നിർമ്മിച്ചു. ഇസ്രയേലിൻ്റെ എയർ സ്ട്രൈക്കിൽ കനത്ത തിരിച്ചടി നൽകിയെന്നും ഇസ്രയേലിന് കനത്ത നാശനഷ്ടങ്ങൾ വന്നെന്നും 100 ഫൈറ്ററുകൾ തകർന്നു എന്നുമാണ് ജോർദാന ഈജിപ്ത് സന്ദേശം നൽകിയത്. അറബ് വിജയം സുനിശ്ചിതമെന്നും ഈജിപ്ത് അന്ന് ഉറപ്പു നൽകി. അതിനെ തുടർന്ന് ജോർദാൻ ഇസ്രയേലിൻ്റെ ആവശ്യം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇസ്രയേൽ മേഖലകളിലേക്ക് ആക്രമണം നടത്തുകയുണ്ടായി. ജോർദാൻ്റെ ആക്രമണങ്ങൾ അന്ന് ടെല്ലവീവിൽ പോലും നാശനഷ്ടങ്ങൾ വരുത്തി. അങ്ങനെ ജോർദാനും യുദ്ധത്തിൽ പങ്കുചേർന്നു. സിറിയയും ഇറാഖും പല ആക്രമണങ്ങൾ നടത്തി യുദ്ധത്തിലേക്ക് ഇതേ സമയം ഇറങ്ങുകയുണ്ടായി. എന്നാൽ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് ഇസ്രയേലി ഫൈറ്ററുകൾ വീണ്ടും കളന്നിറയുകയാണ്. ജോർദാൻ്റെയും സിറിയയുടെയും ഒക്കെ എയർബേസുകളെ ഇസ്രയേലി എയർഫോഴ്സ് വീണ്ടും അപ്രതീക്ഷിതമായി ഈ സമയം ആക്രമിച്ചു. പതിവിന് വിപരീതമായി ഇവിടെ ഇസ്രയേലിനും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. എങ്കിലും ഇസ്രയേൽ ഉദ്ദേശിച്ച രീതിയിലുള്ള നാശനഷ്ടങ്ങൾ എതിർമേഖലകളിൽ സൃഷ്ടിക്കാനും അവർക്കായി. അങ്ങനെ പ്രധാനമായും 3 മേഖലകളിൽ, ഈജിപ്തിൻ്റെ സൈന്യമുള്ള ദക്ഷിണ മേഖല, ജോർദാൻ്റെ സൈന്യമുള്ള വെസ്റ്റ് ബാങ്ക്, സിറിയൻ സൈന്യമുള്ള ഗോലാൻ കുന്നുകൾ എന്നിവിടങ്ങളിൽ യുദ്ധം ആരംഭിക്കുകയാണ്. 1967 ജൂൺ 5 ഉച്ച കഴിഞ്ഞ് ഇസ്രയേൽ എയർഫോഴ്സിൻ്റെ ചീഫായിരുന്ന ഓപ്പറേഷൻ ഫോക്കസിന് നേതൃത്വം കൊടുത്ത മോട്ടി ഹോദ് ഇസ്രയേലിൻ്റെ ഡിഫൻസിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫായ ഇറ്റ്സാക് റാബിനോട് ഈജിപ്ഷ്യൻ വ്യോമസേന തകർന്നിരിക്കുന്നുവെന്നും സൈനായി മേഖലകളിലടക്കം ഇസ്രയേലിന് പൂർണ്ണ എയർ സുപ്പീരിയോറിറ്റി നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നും അറിയിച്ചു. അങ്ങനെ ഇസ്രയേലിൻ്റെ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഊഴമായിരുന്നു അടുത്തത്. സൈനായി മേഖലയിൽ ഈജിപ്തിൻ്റെ പട്ടാളം നിലയുറപ്പിച്ചിരുന്നത് 3 പ്രതിരോധ നിരകൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു. ഇതിൽ ആദ്യത്തേതെങ്കിലും തകർക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രയേലിൻ്റെ സൈന്യം സൈനായി മേഖലയിൽ ഒരു ഒഫൻസീവ് ഓപ്പറേഷൻ നടത്തുന്നത്. എന്നാൽ അവിടെയും ഈജിപ്ത് എന്ന രാജ്യം തകർന്നടിയുന്നതാണ് യുദ്ധത്തിൻ്റെ 2 ദിനമായ ജൂൺ 6 സാക്ഷ്യം വഹിച്ചത്. അത് ബാറ്റിൽ ഓഫ് സൈനായി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്.